ചൈനയുടെ ചാരക്കപ്പലായ യുവാൻ വാങ് 5 ശ്രീലങ്കൻ തീരത്ത് ആഗസ്റ്റ് 16 നങ്കൂരമിട്ടു. ഇന്ത്യയുടെയും അമേരിക്കയുടെയും ശക്തമായ എതിർപ്പിനെ വകവയ്ക്കാതെയാണ് കപ്പലിൻ്റെ വരവ്. ഇന്ത്യയുടെ സുരക്ഷയെയും മേഖലയിലെ താല്പര്യങ്ങളെയും എങ്ങനെയാണ് ഈ നീക്കം ബാധിക്കുക? ഈ വിഷയമാണ് സ്റ്റോറി ആൻഡ് ഹിസ്റ്ററി ഇന്ന് ചർച്ച ചെയ്യുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും സ്റ്റോറി ആൻഡ് ഹിസ്റ്ററിയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. ആണവ മിസൈൽ ബഹിരാകാശ സംവിധാനങ്ങളിലെ സിഗ്നലുകൾ ചോർത്താൻ ശേഷിയുള്ള ചാരക്കപ്പലാണ് യുവാൻ വാങ് 5. ചൈനീസ് പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ ഭാഗമായ സ്ട്രാറ്റജിക് സപ്പോർട്ട് ഫോഴ്സും ചൈനീസ് സ്പേസ് ഏജൻസിയും സംയുക്തമായാണ് കപ്പലിനെ നിയന്ത്രിക്കുന്നത്. 750 കിലോമീറ്റർ ദൂരപരിധിയിലുള്ള വിവരങ്ങൾ ചോർത്താൻ കപ്പലിലെ സംവിധാനങ്ങൾക്ക് ശേഷിയുണ്ടെന്ന് പറയപ്പെടുന്നു. സാറ്റലൈറ്റ് റോക്കറ്റ് ലോഞ്ചുകൾ, ആണവ അന്തർവാഹിനികൾ, ന്യൂക്ലിയർ പവർ സ്റ്റേഷനുകൾ എന്നിവയൊക്കെ നിരീക്ഷിച്ച് സുപ്രധാന വിവരങ്ങൾ കൈക്കലാക്കാൻ ഇതിന് കഴിയും. 2000 നാവികരും കപ്പലിലുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അതീവ പ്രാധാന്യമുള്ള ഒരു ദ്വീപ് രാഷ്ട്രമാണ് ശ്രീലങ്ക. ഇന്ത്യയുടെ വടക്കൻ മേഖലകളിൽ പാകിസ്ഥാനെയും ചൈനയുടെയും ഭീഷണിയുണ്ടെങ്കിലും തെക്കൻ തീരം പൊതുവെ സുരക്ഷിതമായാണ് കരുതപ്പെട്ടിരുന്നത്. ഇന്ത്യയെ പൂട്ടുക എന്ന ലക്ഷ്യത്തോടെ ശ്രീലങ്കയുമായി അടുത്ത ബന്ധം സ്ഥാപിക്കാൻ ചൈന ശ്രമങ്ങൾ തുടങ്ങിയിട്ട് വർഷങ്ങളായി. വലിയ തോതിലുള്ള സാമ്പത്തിക സഹായങ്ങളാണ് അവർ ഈ ദ്വീപ് രാഷ്ട്രത്തിന് വാരിക്കോരി നൽകിയത്. മറ്റ് പലയിടങ്ങളിലും അവർ പരീക്ഷിച്ചു വിജയിച്ച തന്ത്രമാണ് ശ്രീലങ്കയിലും നടപ്പാക്കുന്നത് എന്ന ആരോപണമുണ്ട്. ഹമ്പൻ തോട്ട തുറമുഖ പദ്ധതി മഹിന്ദ രാജപക്സെയുടെ കാലത്താണ് വിഭാവനം ചെയ്യപ്പെടുന്നത്. ഇന്ത്യയും പദ്ധതിയിൽ ആദ്യം താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ ചൈന കരാർ നേടി വമ്പൻ സാമ്പത്തിക സഹായം വായ്പയായി നൽകി. ഇതിന്റെ തിരിച്ചടവ് മുടങ്ങിയതോടെ ശ്രീലങ്ക പ്രതിസന്ധിയിലായി. അങ്ങനെ നിൽക്കക്കള്ളിയില്ലാതായപ്പോൾ ഹമ്പൻതോട്ട തുറമുഖം 2017 മുതൽ 99 വർഷത്തേക്ക് ചൈനയ്ക്ക് പാട്ടത്തിന് നൽകാൻ അവർ നിർബന്ധിതരായി. അന്നു തന്നെ ഇന്ത്യ ഇതിൽ ആശങ്കയും ശക്തമായ എതിർപ്പും രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ ചൈനയ്ക്ക് തുറമുഖം സൈനിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനാവില്ലെന്ന മറുവാദത്തിലൂടെയാണ് അന്നവർ പ്രതിരോധം തീർത്തത്. ഇപ്പോൾ ചാരക്കപ്പൽ തുറമുഖത്ത് എത്തിയതും ഇന്ധനം നിറയ്ക്കുന്നതിനും അവശ്യ സാധനങ്ങൾ ശേഖരിക്കുന്നതിനുമാണെന്നാണ് ചൈനീസ് ഭാഷ്യം. ഇന്ത്യയും അമേരിക്കയും ശക്തമായി എതിർത്തതോടെ കപ്പലിന്റെ വരവ് അല്പം വൈകിയിരുന്നു. എന്നാൽ ചൈനീസ് സമ്മർദ്ദത്തിൽ വീണ ശ്രീലങ്ക ഉപാധികളോടെ കപ്പലിനെ നങ്കൂരമിടാൻ അനുമതി നൽകുകയായിരുന്നു. സൗത്ത് ചൈന കടലിലെ തർക്കങ്ങൾ തുടരുന്നതിനിടെയാണ് അവർ ഇന്ത്യൻ മഹാസമുദ്രത്തിലും സജീവ സാന്നിധ്യമാകുന്നത്. ശ്രീലങ്കയിൽ ചൈനീസ് ചാരക്കപ്പലെത്തുമ്പോൾ ഇന്ത്യ പ്രതികരിക്കുന്നത് സ്വാഭാവികമാണ്. തെക്കൻ തീരത്ത് തന്ത്രപ്രധാനമായ നിരവധി കേന്ദ്രങ്ങൾ ഇന്ത്യക്കുണ്ട്. ഇന്ത്യയുടെ തെക്കൻ തീരത്തെ പ്രതിരോധ സംവിധാനങ്ങൾ, കേരള തമിഴ്നാട് ആന്ധ്ര തീരത്തെ തുറമുഖങ്ങൾ തുടങ്ങിയവയൊക്കെ ചൈനീസ് റഡാറിലെത്തുന്നത് ആശാവഹമല്ല. കൽപ്പാക്കം, കൂടംകുളം ന്യൂക്ലിയർ സ്റ്റേഷനുകളും തെക്കൻ തീരത്തെ അതീവ സുരക്ഷാ മേഖലകളാണ്. ചൈന ഇന്ത്യയുടെ സുപ്രധാന വിവരങ്ങൾ അനായാസേന കൈക്കലാക്കുന്നത് ഒരു പ്രതിസന്ധി ഘട്ടമുണ്ടായാൽ ഇന്ത്യക്ക് തലവേദനയാകും. മേഖലയിൽ ചൈനീസ് സ്വാധീനം വളരുന്നത് അമേരിക്കയും ഇഷ്ടപ്പെടുന്നില്ല. കപ്പലെത്തുന്നതിന് തൊട്ടു മുൻപ് ഡോർണിയർ 228 നിരീക്ഷണ വിമാനം ഇന്ത്യ ശ്രീലങ്കയ്ക്ക് കൈമാറിയിരുന്നു. സാമ്പത്തിക പ്രതിസന്ധിയിൽ നിരവധി തവണ ദ്വീപിന് സഹായം എത്തിക്കാനും ഇന്ത്യ മുൻകൈയെടുത്തു. ശ്രീലങ്കയുമായി നല്ല ബന്ധം സ്ഥാപിച്ച് ചൈനീസ് കെണിയിൽ നിന്നും സ്വാധീനത്തിൽ നിന്നും ദ്വീപിനെ പുറത്തെത്തിക്കാനാവും ഇനിയും ഇന്ത്യ ശ്രമിക്കുക.